അപ്പൊ അതിന് നമ്മള് കംപ്ലീറ്റ് ആയിട്ട്
ഇപ്പൊ വാഷ് ചെയ്ത് ഇപ്പൊ കുറച്ച് അതെ. അപ്പൊ ഇനി നമ്മള് ക്രീം തേച്ചിട്ട് കുറച്ചു നേരം റെസ്റ്റ് ചെയ്തിട്ടാണ് കാര്യങ്ങള് ചെയ്യുന്നത്. ട്രീറ്റ്മെന്റ് കഴിഞ്ഞ് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം എന്റെ ഹെയർ ഇപ്പൊ എത്ര ഹെൽത്തി ആയിട്ടുള്ളതാണ്. ഒരുപാട് സമയം എടുത്തു കേട്ടോ ഇത് ചെയ്യാൻ വേണ്ടിട്ട്. സ്ഥിരം പരിപാടിയാണ്, പണി ഉണ്ടാക്കി വരിക, ഞാൻ പണി നന്നാക്കുക. അതെ, എന്റെ ഹെയർ ഡാമേജ് ആയിട്ട് വരും, ഞാൻ പോപ്പി തന്നെ എടുത്ത് വരും. പക്ഷെ ഇപ്രാവശ്യം ഞാൻ എവിടെയും പോയില്ല, നേരെ പോപ്പി തന്നിട്ടിങ്ങനെ വന്നു. അതെ, അപ്പോ ഇപ്പൊ താങ്കൾ കാണുമ്പോൾ തന്നെ അറിയാം നല്ല ഹെൽത്തി ആയിട്ട് ഉണ്ട്. ബയോട്ടിക് ട്രീറ്റ്മെന്റ് ആണ്. നേരത്തെ കൈ ഇതിനെങ്ങനെ മൂവ് ചെയ്യാൻ പറ്റുള്ളൂ, നിങ്ങള് ബിഫോർ കണ്ടിട്ടുണ്ടാവും. ഇത് ഒരു 1 ഇയർ വരെ പ്രോപ്പർ കെയറോടെ ഉണ്ടായാലും ഇങ്ങനെ തന്നെ നിൽക്കാന്നാണ് ആക്ച്വലി. ഇതിന്റെ ഹോം കെയർ എന്ന് പറഞ്ഞിട്ടുള്ള പ്രോഡക്റ്റ് അല്ല, സൾഫേറ്റ് ഫ്രീയിൽ തന്നെ നമ്മൾ ഹാർഡ് വാട്ടറിന് യൂസ് ചെയ്യാനുള്ള പ്രോഡക്റ്റ്. കാരണം യുകെയിലെ പ്രശ്നമാണ്, കാരണം നമുക്ക് എപ്പോഴും അവിടുന്ന് വരുന്ന ആൾക്കാർ ഇത് നന്നായിട്ട് വാങ്ങിച്ചു കൊണ്ടുപോകുന്ന ഒരു പ്രോഡക്റ്റാണ്. കാരണം ഇത് മെറ്റലിനെ കട്ട് ചെയ്യും വെള്ളത്തിനകത്ത്. ഞാൻ അവിടെ വേറൊരു സ്ഥലത്തൊക്കെ അന്വേഷിച്ച് പറഞ്ഞു ഹാർഡ് വാട്ടർ ഫ്രീ ഷാംപൂ ഹെഡ് മാസ്കും യൂസ് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഹാർഡ് വാട്ടറിന് വേണ്ടിയിട്ടുള്ള സ്പെഷ്യലി. അപ്പൊ നിങ്ങൾ പുറത്തൊക്കെ പോയി പഠിക്കുന്ന ഒരാണെന്നുണ്ടെങ്കിൽ ഹാർഡ് വാട്ടർ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ പ്രൊഡക്റ്റ് യൂസ് ചെയ്യാൻ പറ്റും. നോക്കി കണ്ട് സെലവിലുണ്ട്, നമ്മൾ കൊറിയർ ചെയ്യുന്നുണ്ട്. ഞാൻ അപ്പോ അതാണ്, ഐ'm ഹാപ്പി. ആൻഡ് ഞാൻ ഇനി ഇവിടെ വരുന്നുണ്ട്, ഹെയർ കളർ ചെയ്യാൻ വരുന്നുണ്ട്. ഈ കളറൊക്കെ ഒന്ന് മാറ്റി, കളറൊക്കെ നമുക്ക് ഈ ബെൻഗാളി കളറൊക്കെ ഒന്ന് മാറ്റി നമുക്ക് നല്ലൊരു കളർ ആക്കിയിട്ട് വേണം യുകെയിലേക്ക് തിരിച്ചു പോവാൻ. ഇൻഷാല്ലാ. സോ താങ്ക് യു ഗോപിത, താങ്ക് യു സോ മച്ച്. അപ്പൊ നമ്മള് സലൂണിലൊക്കെ പോയിട്ട് ഇപ്പൊ വീട്ടിലെത്തി. സലൂൺ പരിപാടി കഴിഞ്ഞിട്ട് ഞാൻ നേരെ പോയത് എന്റെ ബെസ്റ്റ് ഫ്രണ്ടിന്റെ അമ്മീന്റെ വീട്ടിൽ പോയി. അമ്മീന്റെ ഉമ്മാനും ഉപ്പാനൊക്കെ ആയിട്ട് ഒരു വർത്താനൊക്കെ പറഞ്ഞിട്ടാണ് ഞാൻ വീട്ടിലെത്തിയത്. അപ്പൊ വീട്ടിലെത്തിയപ്പോഴാണ് അറിഞ്ഞത് അപ്പൊ വരുന്നുണ്ട്. ഇപ്പൊ 12:30 ആകുമ്പോ, രാത്രി 12:30 അപ്പൊ എത്തും. അപ്പൊ സർപ്രൈസ് ചെയ്യാനാണല്ലോ നമ്മുടെ മെയിൻ എയിം. അപ്പന്റെ ബർത്ത്ഡേ ആണ് 12 February 18. അപ്പ സർപ്രൈസ് ആവോ ഇല്ലേന്ന് മമ്മയും ആരും വല്ലാണ്ട് സർപ്രൈസ് ആയിട്ടില്ല. അവർക്ക് റിയാക്ഷൻ അവർക്ക് എക്സ്പ്രസ് ചെയ്യാൻ അറിയില്ല. അതുകൊണ്ട് ഞാൻ ബാക്കിയുള്ളവരുടെ വീഡിയോസ് ഒക്കെ കാണും, വിചാരിക്കും വിചാരിച്ച പോലെയുള്ള എക്സ്പ്രഷൻ ഒക്കെ ഇട്ട് ഓവറാക്കും എന്നൊക്കെ വിചാരിച്ചു. പക്ഷെ ഓവറാക്കിയില്ല. അപ്പോ അബ്ബ എങ്ങനെയാണ് എന്താ പറയാ റിയാക്ഷൻ തരാന്ന് നമുക്ക് നോക്കാം. സോ excited. Me last appa surprise aavum, naan surprise aavum nokkan. Kaaranam naan vandhathu story, naan adhu story nu thirunna illa public aagi illa. Pinne just ittappo namukku oru call chukka vandhu naan vandhu nokka choosichu appa new link kaadu nadayirunnu. Namaskaram. Next week. നമ്മളെ തായ് വന്നു. खुद की कैसी जंग है, पल पल ये दिल घबराए, पल पल ये दिल शर्माए. हाय बंदे, जैसे हम अपना वीडियो बनाओ हम शौक है ये मार्चिंग कर रहे हैं. अरे हमारे वीडियो को बंदे जैसे हमारे वीडियो को बंदे हाय बंदे जैसे यार मैं चीज बर्दे इन्हें डरता हूँ. നല്ല സർപ്രൈസ് ആയിട്ടുണ്ട് ഗായ്സ്. ഇമോഷണൽ ആയിരുന്നു. മമ്മ സന്തോഷം ഞാൻ വന്നതില്. സോ
പ്രതീക്ഷിച്ചില്ല.